എല്ലാവർക്കും നമസ്കാരം. 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ദൈവേഷ്ടത്തെ മനസ്സിലാക്കുവാൻ തിരുവചനം നമ്മെ പര്യാപ്തമാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദ പവർ ഓഫ് ഗോഡ് വിൽ ടേക്ക് യു ഔട്ട് ഓഫ് യുവർ ഓൺ പ്ലാൻസ് ആൻഡ് പുട്ട് യു ഇൻ ടു ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവ പദ്ധതികളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പിശാജ് ആരെ വിഴുങ്ങണ്ടു എന്നന്വേഷിച്ച് അലറുന്ന സിംഹം പോലെ നടക്കുകയാണ് അവൻ. ചതിക്കുഴികൾ ഒരുക്കുന്നു, പ്രലോഭനങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ വീഴ്ച കണ്ട് പിശാജ് സന്തോഷിക്കുന്നു. അത്തരമൊരു ലോകത്തിൻ്റെ നടുവിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പ് ദൈവവചനത്തിൻ്റെ വെളിച്ചവും ആവശ്യമാണ്. മനോഹരമായൊരു ചിന്ത എങ്ങനെയാണ്? There is no better teacher than the Holy Spirit and no better test than God's Word. പലപ്പോഴും ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുമ്പം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. നമുക്ക് വേണ്ടതായ ദൈവിക ഉപദേശം ലഭിക്കണമെങ്കിൽ തിരുവചനം തുറന്ന് ധ്യാനിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഒരു വിശ്വാസിയുടെ, ഒരു ഭക്തൻ്റെ ബലം തിരുവചനമാണ്. തിരുവചനം ധ്യാനിക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റ് നിന്റെ ആത്മാവിനെ പുതുക്കുന്ന, നിനക്ക് വഴിവെളിച്ചം നൽകുന്ന, ദൈവത്തോട് നമ്മെ ചേർത്ത് വെക്കുന്ന തിരുവചനം ധ്യാനിച്ചുകൂടെ? ഇന്നുവരെ അങ്ങനെ ഒരു ശീലം നമ്മളിലില്ലെങ്കിൽ അത് തുടങ്ങി വെക്കുവാൻ തയ്യാറാവുക. ലോകമിരുളുന്നൊരു കാലമാണ്, വഴികളിൽ വെട്ടം കുറയുന്നൊരു കാലമാണ്. ഇക്കാലത്തിൻ്റെ നടുവിൽ ദൈവവചനമാകുന്ന വെളിച്ചത്തിൽ നിറയുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിരുവചനത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ്, എവ്രി വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. വെൻ യു റിസീവ് ആൻഡ് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ഗോഡ് വർക്ക്സ് ഇൻ യു. നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്നാണ് വിശുദ്ധ മറിയം പ്രാർത്ഥിക്കുന്നത്. ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പാലിക്കുക, ദൈവവചനത്തിന് കീഴ്പ്പെടുക. നമ്മുടെ ജീവിതം ധന്യമാകും. 119 സങ്കീർത്തനം 1 വാക്യം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളോട് മനസ്സിൽ തോന്നണമേ. ജീവിത വഴികളിൽ ഞങ്ങൾക്ക് വെളിച്ചമായി തിരുവചനമുണ്ടല്ലോ. തിരുവചനം ധ്യാനിക്കുവാൻ, തിരുവചനത്തിൽ സന്തോഷിക്കുവാൻ, തിരുവചനത്തിലൂടെ തിരുഹിതം മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുവചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. ദൈവവചനം ധ്യാനിക്കാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഓരോ നിമിഷവും അതിനെ പ്രമാണിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തികളിലൂടെ ദൈവവചനം പ്രകാശിക്കണമേ. ക്രിസ്ത്യാനികളെന്ന നിലയിൽ തിരുവചനം പാലിക്കുവാനും പ്രവർത്തിക്കുവാനും വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവസ്നേഹം ഈ ലോകത്ത് വിളമ്പുവാൻ തിരുവചനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി തിരുവചനം
എപ്പോഴും ഉണ്ടായിരിക്കണമേ. ദൈവമേ, ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ഈ ലോകത്ത് ഞങ്ങളുടെ അറിവുകളും ഞങ്ങളുടെ പദ്ധതികളും പൂർണ്ണമാകുവാൻ നിൻ്റെ തിരുവചനമാകുന്ന പ്രകാശം അതിലേക്ക് അയച്ചു തരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിശാച് പരീക്ഷിക്കുവാൻ അലറുന്ന സിംഹം പോലെ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വചനത്തിൻ്റെ ബലം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ തലമുറകളെ വചനം കൊണ്ട് പ്രകാശിപ്പിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.